சீசன் 2. ലോക മലയാളിക്ക് മുന്നിൽ നന്മയുള്ള ചിരി കാഴ്ചകൾ സമ്മാനിക്കുന്ന വേദി. ഇന്നത്തെ പുതുമയാർന്ന വിശേഷങ്ങളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് സ്വാഗതം. സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ മണിമഞ്ഞു മൂടുമീ നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്രബിംബമേ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കോലിയക്കോട് മാണിക്കൽ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് വോളണ്ടിയേഴ്സും കുടുംബാംഗങ്ങളുമാണ്. സ്വാഗതം. പാതി ദൈവം പാതി എന്നാണ്. ഇതിൽ അമിതമായിട്ട് വിശ്വസിച്ച് നമ്മുടെ കർമ്മം ചെയ്യാതിരിക്കുന്നതും ശരിയല്ല. ഇവിടെ ഇതാ ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ദുരഭിമാന കൊല വരെ നടക്കുന്ന ഈ ഒരു സമയത്ത് പ്രസക്തമായിട്ടൊരു ടോപ്പിക്കുമായി കാലവർഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു വേദിയോട് അത്രയും കമ്പാഷൻ ഉള്ള നമ്മുടെ സ്വന്തം ടീം പോപ്പി. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലുമേനഞ്ഞു തരാ മിഴിക്കുള്ളിൽ എരിയുന്ന നിറത്തിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാ ഒരു സ്വർണത്തരിയായി മാറി തലചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൽ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തുളുമ്പീന. എപ്പോഴും ഇങ്ങനെ കാണുമ്പോഴുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ നിന്റെ വീടങ്ങ് ഉഗാണ്ടയിലും എന്റെ വീടങ്ങ് അമേരിക്കയിലും ഇല്ലേ? നീ നമ്മൾ അപ്പുറമല്ലേ താമസം, നമ്മൾ എന്ന് കണ്ടോണ്ടിരിക്കല്ലേ? അതെ ഗോപേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ മുസ്ലിം, നിങ്ങൾ ഹിന്ദു, നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിക്കാൻ നമ്മുടെ ബന്ധുക്കൾ അംഗീകരിക്കോ? അതൊക്കെ പോട്ടെ, നമുക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ നമ്മുടെ സമുദായങ്ങൾ അംഗീകരിക്കോ? എടി, മതേതരത്വം മറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടില് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള കുട്ടികൾ ഉണ്ടാവുന്നത് നല്ലതാ. എന്ന് പറഞ്ഞാൽ ഒരു തമാശയ, അവസാനം എന്നെ ഇട്ടച്ചങ്ങ് പോ. ഇല്ല, സൈനബ എപ്പോ ഒന്ന് വിളിച്ചാലും ഞാൻ സൈനബയുടെ കൂടെ ഇറങ്ങി വരും. അയ്യേ, ആണുങ്ങളല്ലേ വന്ന് വിളിക്കാറുള്ളത്? എപ്പോഴും ആണുങ്ങളല്ലേ വന്ന് വിളിക്കുന്നത്. ഇടയ്ക്ക് നിങ്ങൾ പെണ്ണുങ്ങളോട് വന്നൊന്ന് വിളി, നാട്ടുകാരായിരിക്കുന്ന നിങ്ങൾക്കൂടെ കേക്കട്ടെ. തമാശ. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്. എന്താഗ്രഹം? നമുക്കേ എത്ര കുട്ടികൾ വേണം? ഞാൻ എവിടെ പോവാൻ? എവിടെങ്കിലും ഞാൻ എവിടെങ്കിലും പോയാൽ നമുക്ക് അങ്ങനെ കുട്ടികളുണ്ടാവും. പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞാൽ നമ്മളെ വീട് നിറച്ച് കുട്ടികളുണ്ടായിരിക്കണം. ഈ അടവിരിഞ്ഞിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഇറങ്ങത്തില്ലേ അതുപോലെ? അതെ, ഞങ്ങള് പെണ്ണുങ്ങള് പ്രസവിക്കാറോ ഉള്ളത്, അല്ലാതെ ആടെ ഇരുന്ന് മുട്ട വിരിയിക്കാറില്ല. നിനക്കറിയോ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്? ആഴക്കടലിൽ നിന്നും ഞാൻ മുങ്ങിയെടുത്ത മുട്ടാണ് നീ. നീയാകുന്ന കടലിൽ ഞാനാകുന്ന തോണി കെട്ടും പൊട്ടി വട്ടം കറങ്ങി നടക്കും. നിന്റെ ആ പളുങ്ക് പോലത്തെ കയ്യൊന്ന് തരൂ, ഈ ഗോപേട്ടൻ ഒരു ചുംബനം തരുന്നു. ഒന്ന് വിളിക്കൂ. നാരായണം ഭജ നാരായ ചീജ മീനുമായിട്ടാണല്ലോ അവൾ ഇന്ന് വന്നത്. ഭയങ്കര നാറ്റമുണ്ടല്ലോ ഇവിടെ. അല്ല അച്ഛൻ, രാവിലെ തുടങ്ങിയ പൂജയും ബഹളമൊക്കെ. ഞാൻ ഈ പൂജയിലല്ലടാ പിടിച്ചു നിൽക്കുന്നത്. എന്റെ അച്ഛൻ 24 മണിക്കൂർ ഈ ദൈവത്തിന് വിളിച്ചുകൊണ്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ അച്ഛാ? എന്റെടാ, ഞാൻ ദൈവത്തിനെ വിളിക്കുന്നോണ്ട് എന്താടാ കുഴപ്പം? എനിക്കെല്ലാം ദൈവം തമ്പുരാൻ തരുന്നില്ലേ? ആ തരുന്നുണ്ട്, തരുന്നുണ്ട്. എന്റെ തരുന്നുണ്ട്.
പ്രേമിക്കുന്നു അവനെ ആരെങ്കിലും തല്ലിക്കൊല്ലുന്നു ഗവൺമെന്റ് 10 ലക്ഷം രൂപ തരും ഗവൺമെന്റ് ജോലി തരും ഒന്നുമില്ല ഇവിടെ ഹലോ എടാ നിങ്ങളൊക്കെ വിശ്വസിച്ചില്ലേ ഓരോ വീട് ഞാൻ കോൺട്രാക്ട് എടുക്കുന്നത് നിങ്ങൾ ഈ പണിസാധനം കൊണ്ട് അവിടെ ഇവിടെ കളഞ്ഞിട്ട് എന്റെ അടുത്ത് വെച്ചാൽ ഞാനത് എന്തോ പറയാനായത് പണിസാധനം വെച്ചെടുത്ത് നോക്ക് നിങ്ങള് ഞാനാണോ കൊണ്ട് വെച്ചത് അയ്യോ ഞാനത് എവിടെ വെച്ചെന്ന് എനിക്കൊരു പിടിയില്ലെന്നാലോചിക്കണോ നീ ഇവിടെ ചോദ്യം ചോദിക്കാൻ വന്നേ എടി ഇതിന്റെ കാര്യങ്ങളൊന്നുമില്ല ചോദ്യങ്ങളല്ലേ മണിമണി പോലെ എഴുതിയിരിക്കുന്നുണ്ടോ ഞാൻ ഓരോന്ന് ചോദിച്ചു നോക്കാം രാജ്യസഭയും ലോകസഭയും നമ്മളെ ഭരിക്കുന്നവരാണുള്ളത് അപ്പൊ ഈ രാജ്യസഭയും ലോകസഭയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കംപ്ലീറ്റ് കള്ളന്മാരുടെ ഞാൻ പഴ പുഴുങ്ങി തരാം എല്ലാത്തിനും കേട്ടല്ലോ മര്യാദയ്ക്ക് പണിയെടുത്തോണോ എല്ലാവരോടാന്ന് എടാ മഴ വെളിയിലല്ലേ വിലക്കാത്ത പണിയില്ലല്ലോ അകത്ത പണി തീർക്കടാ ആ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഫോൺ വിളിക്കാൻ നീ അകത്ത് പോയി വിളിച്ചാ പോരെ ഞാൻ ഫോൺ ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഫോൺ വിളിച്ച് പണിക്ക് പോകുന്നോണ്ട് അവിടെ കഞ്ഞി പിടിച്ച് കിടക്കുന്നത് അതുകൊണ്ട് ആലോചന വേണം ഞാൻ എന്തിനാണ് ജോലിക്ക് പോകേണ്ടത് എനിക്കെല്ലാം ദൈവ തമ്പുരാൻ തരുന്നുണ്ടല്ലോ അന്ധവിശ്വാസം നടക്കുന്നു എടി മോളെ സൈനബ നല്ല പിടയ്ക്കുന്ന മീൻ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടു മീൻ മേടിച്ചായിരുന്നോ ഉമ്മ മേടിച്ചോളൂ ഉമ്മ എന്തിനാ അതിനൊക്കെ വരുന്നത് മോളും ഒന്ന് മേടിച്ചോണ്ട് പോ മനുഷ്യ കാശുമല്ലോ ഉണ്ടോ കയ്യിൽ നിങ്ങൾക്കെല്ലാം ദൈവം അങ്ങ് തരുമല്ലോ തരും ഡാ മോനെ ഒരു 100 രൂപ ഇങ്ങോട്ട് വന്നേ എവിടെ അറിഞ്ഞടി ഇത്ര നേരം സമയമായത് കണ്ടില്ലേ ഉമ്മ മഴ ആയതുകൊണ്ട് ആ വീടിക്കാരെ പോ എത്ര നാളായില്ലടാ നിന്നെ കണ്ടിട്ട് എവിടായിരുന്നു നീയെ എന്നാ വിശേഷം ഇരിക്കുന്നു ഇങ്ങനെ ദൈവം നമ്പുരാന്റെ കൃപാകടാക്ഷം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോന്നു പിന്നെ പിന്നെ എന്റെ ഭക്തിയൊക്കെ ഭക്തിയൊക്കെ ഒന്നും പറയണ്ടടാവേ വാകീറിയ ദൈവം ബാക്കിയുടെ വലിച്ചു കീറിക്കോളൂ അതല്ലെന്ന് വില തരും നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നോളൂ അതുകൊണ്ട് ഞാൻ ഭക്തി മാർഗത്തിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ കൊച്ചിനെ കാണാത്തോണ്ടിങ്ങോട്ട് വന്നേ ഞാൻ ഇച്ചിരി തിരക്കുണ്ട് ഞാൻ പോവാ എന്നാ തിരക്ക് ശുക്കൂറിന്റെ വീട്ടിലെ ശുക്കൂറിന്റെ വീട്ടിൽ ഒരു ചടങ്ങുണ്ട് എന്നാ മറ്റേ ചടങ്ങില്ലേ ഓ മറ്റേ പൊന്നാനി അവിടെ ബിരിയാണിയാണോ പറഞ്ഞത് പറ്റുമെന്നുണ്ടെ ഞാൻ കുറച്ച് എടുത്തോണ്ട് വരും കൊണ്ടുവരും ഇവളെ എന്നാ എടുക്കും അകത്ത് ഡേ വിളിച്ചോണ്ട് പോക്കോ ഇങ്ങോട്ട് വാ അപ്പൊ പോയിട്ട് വരാൻ കേട്ടോ ബിരിയാണി മറക്കല്ലേ കേട്ടോ കൊണ്ടുവരാ ദൈവം കോപിച്ചില്ല കൊണ്ടുവരാം അയ്യോ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോൾ എത്ര നാളാ ഞാൻ എല്ലാം തുളഞ്ഞു എല്ലാം പറ്റി നമ്മളെ കൃഷിയില്ലേ വയലില്ല പോയി പോയാ വെള്ളം കയറി എല്ലാം പോയി എല്ലാം പോയാ പടവലങ്ങയും കത്തിരിക്ക എല്ലാം പോയി എല്ലാം പോട്ടെ എന്തോ ദോഷം നമ്മുടെ വീട്ടിൽ കടന്ന് കറങ്ങുന്നുണ്ട് സത്യം പറയാലോ അതുകൊണ്ടാണ് നമുക്ക് ഈ അനർത്ഥങ്ങളൊക്കെ ഓരോന്നോരോ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കോഴ്സിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ വന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരും അത് എനിക്കറിയാം ഞാൻ ദൈവം തമ്പുരാനും വിളിക്കുന്ന വെറുതെ ഒന്നും അല്ലല്ലോ എന്റെ പൊന്ന് ജോലിസിനെ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ഇവിടുത്തെ ദോഷങ്ങളെ കുറിച്ച് ഒന്നും പറയേണ്ടത് സകലമായ ദോഷങ്ങൾ ഇവിടെ കടന്ന് കറങ്ങുക അതുകൊണ്ട് എന്തെങ്കിലും ഒരു പരിഹാരക്രിയ കണ്ടു തരണം മകന് ദൈവവിളി കുറവല്ലേ അല്ല ഇവിടെ കടന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ ഞാൻ എന്റെ കൂടെ കടന്ന് വിളിച്ചാൽ കൂട്ടം വിളിയാവും ദൈവത്തിന് ദൈവകോപം മരിച്ചു കയറ്റി വെക്കരുത് പുള്ളി പറയുന്നത് കേൾക്കണം കേട്ടോ ദൈവവിശ്വാസമില്ല വിശ്വാസമുണ്ട് അതുപോലെ ഭ്രാന്തില്ല കേട്ടാ മകന് ദൈവവിശ്വാസം കുറവ് അതാ ഇതിനൊക്കെ കാരണം ആണെന്നത് നോക്കിയത് പറഞ്ഞു മകനെ ഒന്ന് വിളിച്ച് അടുത്തിരുത്തുക ഞാൻ പറയുന്ന മന്ത്രം കൂടെ ഏറ്റു ചൊല്ലുക കേട്ടോ ഓം ഓം ശുക്ലാംബരതരം ശുക്ലാംബരതരം വിഷ്ണു വിഷ്ണു ശശിവർണം ശശിവർണം പ്രസന്നവദനേ ആ പ്രസന്നേ മരണേ അതാരാ പ്രസന്ന ശശിയുടെ ഭാര്യ രണ്ടുകൂടെ തന്നെ കണ്ടത്തിന്റെ പണി പെട്ടെന്ന് തീരത്തുള്ളൂ എടാ മെനഘട്ടം പ്രസന്നയുടെ കാര്യമല്ല പറഞ്ഞ പ്രസന്നവദനേ മന്ത്രമാണത് ഞാൻ കബഡി കളിക്കല്ലോ കബഡി ഓം ഓം ഇത് കണ്ട മോന്റെ ജാതകത്തിൽ കുജനില്ല കുജനുണ്ടല്ലേ ഞാനല്ലേ പറഞ്ഞ കുജനില്ലാത്ത ഞാനല്ലേ കുജനുണ്ടോ പോയി കുജൻ വട്ടപ്പാറാവന്റെ മാമിയുടെ മോളെ കല്യാണത്തിന് പോയി ഭ്രാന്താ പറഞ്ഞു കൊടുക്കുന്നെ ആവശ്യമില്ലാതെ ഓരോ ജോലി തോന്നിയാസം പറയല്ലോ എനിക്ക് വട്ടായ എന്നാ വട്ടാണെന്ന്
മോന്റെ പ്രശ്നമല്ല, എനിക്കിത് നേരത്തെ അറിയാം. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ നക്ഷത്രം ഏതാ? അയ്യോ, അത് ഞാൻ ചോദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ആയില്യമാണോ? ആയില്യം നക്ഷത്രം ഉണ്ടെങ്കിൽ അയൽവക്കം മുടിയും. അങ്ങനെയാണോ? ചുമ്മാതല്ലേ ഇതെല്ലാം ഇവിടെ ഉണ്ടായതല്ലേ? എല്ലാ നാശനഷ്ടത്തിനും കാരണം ആയില്യം നക്ഷത്രമാ. അതുകൊണ്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? ഒന്നുകിൽ അവരെവിടെ നിന്ന് ഓട്ടിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ കടവും വിലയായിട്ട് ഇവിടെ നിൽക്കുവല്ലോ, അതുകൊണ്ട് ഞാൻ പോലും പോകത്തില്ല. ഒരുപാട് നഷ്ടങ്ങൾ വരും. ചുമ്മാ അല്ലെങ്കിൽ നമ്മുടെ കൈ പൈസ ഇരിക്കാൻ ചെയ്തത് പറഞ്ഞു. ഞാൻ വിലക്ക് പോകത്തോണ്ട, വിലക്ക് പോകത്തോണ്ടാണ്. ചുമ്മാ അങ്ങനെ പോകുന്നാണല്ലേ. ചില്ലറ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ധനനഷ്ടം ഉണ്ടാവുമെന്ന്? ഇപ്പൊ മനസ്സിലായി. ഇനി എല്ലാം പറഞ്ഞ പോലെ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൽ മാത്രം കണ്ടോ? ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ ദോഷമുണ്ടെന്ന്? ഞാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യും, അവള് നേരെ നോക്കുന്നത് നമ്മുടെ മുറി ഇരിക്കുന്ന അലമാരയിലോട്ടാ. ആ അലമാരയുടെ പൊസിഷൻ സ്വൽപ്പം ഒന്ന് മാറ്റി വെച്ചാൽ ഇനിയല്ലേ. എന്നാ ആ അലമാര ദൈവമേ. ആരാടാതെ കണ്ണിൽ അസുഖം വന്നിട്ടുണ്ട്. കണ്ണ് ചീഞ്ചിരിക്കുക, കണ്ണ് ചീഞ്ചിരിക്കുക. എന്റെ വീടിന്റെ നാശത്തിന് മൊത്തം കാരണം ഇവൾ ഒറ്റയൊരുത്തി കാരണമാണ്. എന്റെ വീടിന്റെ നാശത്തിന് നിന്റെ മോളെ നാളെ ആയില്യമാണ്. കാലം ഞങ്ങളുടെ വീടിന് നാശമേ ഉണ്ടാകത്തുള്ളൂ. ഇവൾ ഒറ്റയൊരുത്തി മൂതാവിനെ ഇനി എന്റെ വീടിന്റെ പടിക്കകത്ത് കയറി പോലെ ഞാൻ പറയാം. സ്നേഹം കാര്യങ്ങളൊക്കെ സ്നേഹം മോളെ പറഞ്ഞോ? നിന്റെ മോളെ പറയാ. നീ എന്നെ ഈ മൂതാവി ഒറ്റയൊരുത്തി കാരണമാണ് ഞങ്ങൾ ഈ മുടിഞ്ഞ നാരാണാക്കി ഇരുന്നത്. ഈ മൂതാവി ഒറ്റവർത്തി കാരണോടാ നമുക്ക് ഈ കഷ്ടകാലം. അച്ഛാ ഞാൻ ഒരു കാര്യം പറയാം. എവിടെ പറഞ്ഞൊക്കെ ഞാൻ ക്ഷമിച്ച്. സൈനമേ ഒന്നും പറഞ്ഞു പോരുന്നു. സൈനമേ ഒന്നും പറയരുത്. അവളെ പറഞ്ഞാ നീ എന്നെ പറയും. എനിക്ക് സൈനവ ഇഷ്ടമാണ്. എനിക്ക് സൈനവ ഇഷ്ടമാണ്. നീ വിളിച്ചവൾ ഇറങ്ങി വരുമോ? ഞാൻ വിളിച്ചവൾ വരും. എടാ 10 മാസം നൊന്ത് പ്രസവിച്ച അവിടെ ഉമ്മ, ഇത്ര നാള് ജോലി ചെയ്ത് കൊടുത്ത അവിടെ വാപ്പ, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നീ വന്ന് വിളിച്ച അവളെ ഇറങ്ങി വരെങ്കിൽ വിളിച്ചോണ്ട് പോകോ? കാണിക്കണോ നീ? നീ ആണാണ് തെളിയിക്ക്. ഞാനാ വിളിക്കുന്ന ഇറങ്ങി വരാൻ. എന്താ? ക്ഷമിക്കണം എടി പോത്ത, എടി മരം വണ്ടി, എടി ആയില്ലം നമ്മുടെ വീട്ടിൽ വന്നില്ലേ. ഇപ്പൊ അവരല്ലേ നമ്മുടെ അയലോക്കാര്. അവര് മുടിയോടി അത് ശരി. എന്നോട് സ്നേഹം കൊണ്ട് വിളിച്ചല്ലേ. എന്റെ പാപ്പയും അമ്മയും കൂടെ മുടിയാൻ വേണ്ടി കാത്തിരിക്കാം. ഞാൻ മനുഷ്യ എന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ എന്നോട് ഇപ്പൊ ഇറങ്ങണം. മരം പറ്റില്ലേ? നീ പോടാ, നീ പോവാടാ, നീ പോവാ, നീ പോവാന്ന്. ഇത് 10 ദിവസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിന്നെ വളർത്തി ഇത്രയും വലുതാക്കില്ലേ? ഞങ്ങൾ ധിക്കരിച്ച് ഒരുത്തം വന്ന് വിളിച്ച് ഇറങ്ങിയപ്പോ അവന്റെ കൂടെ പോയില്ലേ? അതിനുള്ള ശിക്ഷ ആയിട്ട് കൂട്ടിയാ മതി. ഇന്ന് എന്റെ ഉമ്മ തീരുമാനിക്കുക എന്ത് വേണമെന്ന്. വളർത്തി വളർത്തി വെച്ചിരിക്കുന്നവള്. ഇതേ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഒറ്റ തീരുമാനമേ ഉള്ളൂ. ഓർത്തെങ്കിൽ ഇപ്പൊ ഇറങ്ങണം എന്റെ കൂടെ എല്ലാം. പാടി അന്ധവിശ്വാസം കാരണം ഒരു മോൻ ഉണ്ടായിരുന്നു, അതും പോയി കിട്ടി. അവൻ പോയാ പോട്ടെ, എല്ലാം ദൈവം തമ്പുരാൻ തരുമല്ലോ. പ്രസവിച്ചില്ലെങ്കിൽ ഏതാണ്ട് സംഭവിക്കോ. ദൈവമേ എല്ലാം നശിച്ചു. എന്റെ പ്രസവ പോയി, എന്റെ പ്രസവ പോയി, വണ്ടി പോയി, എല്ലാം പോയി. എന്റെ മോ, എന്റെ മോ, എനിക്ക് തൂക്കിക്കളി ഉറപ്പാ. എന്റെ പൊന്നോ, അയ്യോ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമാകുന്നു. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങി. കടുത്ത സുരക്ഷാ ജാഗ്രതയുമായി സർക്കാർ. മനുഷ്യ, നമ്മുടെ വീട് മുങ്ങിക്കൊണ്ടിരിക്കുക. താഴ്ത്ത നില മുങ്ങി, വാടകക്കാർ രക്ഷപ്പെട്ടു. നമുക്ക് പോകാം. ഒന്ന് പോടി, എന്നെ എന്റെ ഈശ്വരൻ രക്ഷപ്പെടുത്തും. ഞാൻ എങ്ങോട്ടുമില്ല. നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനെ കെട്ടിപ്പിടിച്ചിവിടെ ഇരുന്നോ. ഞാൻ പോവാം.
പൊക്കോടി പൊക്കോ, എന്നെ എന്റെ ദൈവം രക്ഷപ്പെടുത്തിക്കോളും. സാർ ലൈഫ് ഗാർഡാണ്. നിങ്ങളുടെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ മുങ്ങി തുടങ്ങി. പുറത്ത് ബോട്ടുണ്ട്, വന്ന് കയറൂ, സ്പീഡ്. ഇല്ല, ഞാൻ വരില്ല. ഇത്രയും നാളും ഞാൻ പൂജിച്ച ആ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവം എന്നെ രക്ഷിക്കും. സോ പറഞ്ഞാ മനസ്സിലായില്ലേ എന്ത് ചെയ്യാനാ? ഭഗവാന്, ഭക്തവത്സല, എല്ലാം നശിക്കുന്നു. ഈ ഭക്തനെ രക്ഷപ്പെടുത്തില്ലേ? എത്രയും പെട്ടെന്ന് ഈ കയർ വഴി മുകളിലേക്ക് കയറൂ, വേഗം. ഏ മിസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നത്. പെട്ടെന്നോട്ടെ. ഇല്ല, ഹെലികോപ്റ്റർ അല്ല, യുദ്ധവിമാനം വന്നാലും ഞാൻ കയറില്ല. എന്നെ എന്റെ ദൈവം രക്ഷിക്കും. സാർ, ഞങ്ങൾക്ക് അധികം സമയമില്ല, ഒന്ന് പെട്ടെന്ന് കയറൂ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? മുകളറ്റം വരെ വെള്ളം കയറിയല്ലോ. ഇങ്ങനെ മുങ്ങി മരിക്കാനാണോ എന്റെ വിധി? ദൈവമേ, ഇങ്ങനെ മരിക്കാനാണോ ഞാൻ ഇത്രയും നാളും നിന്നെ പൂജിച്ചത്? ഈ ഭക്തനെ രക്ഷിക്കാൻ എന്താ ഇത്ര അമാന്തം? ഹേ ഭക്ത, ഭഗവാനെ, അറിയാമായിരുന്നു അടിയനെ രക്ഷിക്കാൻ അവിടുന്ന് വരുമെന്ന്. എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല ഭഗവാനെ. ഈശ്വര സഹായം എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ചില അവസ്ഥകളിൽ ഉണ്ടാവുന്ന ഒരു സാന്നിധ്യം മാത്രമാണ്. അപ്പോൾ ഇത്രയും നാളും ഞാൻ നിന്നെ പൂജിച്ചതൊക്കെ വെറുതെ ആയിരുന്നു? അല്ല, നിനക്കുമുണ്ടായിരുന്നു എന്റെ സാന്നിധ്യം. ആണോ? അതെ, ആദ്യം നിന്റെ രക്ഷയ്ക്കായി ഞാൻ ഒരു വള്ളം അയച്ചു. അഹങ്കാരിയായി നീ അതിൽ കയറില്ല. രണ്ടാമതും നിന്റെ രക്ഷയ്ക്കായി ഞാനൊരു ഹെലികോപ്റ്റർ അയച്ചു, നീ അതും നിരസിച്ചു. വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പ്രത്യക്ഷപ്പെട്ടു വന്ന് വരം തരാൻ ദൈവം നിങ്ങളുടെ കൂലിക്കാരനല്ല. ജീവൻ വേണമെങ്കിൽ ആ ജനലു വഴി ചാടി നീന്തി രക്ഷപ്പെട്ടോളൂ. ദൈവമേ, എന്നാൽ എന്നോട് ഇത് വേണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഭഗവാൻ വന്ന് നിങ്ങൾ രക്ഷിച്ചോ? എടി, സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ ഭഗവാന്റെ കാര്യത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. എനിക്കൊരു കാര്യം മനസ്സിലായി, താം പാതി ദൈവം പാതി എന്നാ പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പാതി ദൈവം തമ്മിൽ നമുക്ക് തന്നോളുമല്ലോ. അതാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമാണ് നമുക്ക് ദൈവമായിട്ട് നമ്മുടെ രൂപത്തിലേക്കോട്ട് വരുന്നത്, അത് മനസ്സിലായില്ലേ? എന്നാൽ എനിക്കൊരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മോൻ നമ്മൾ നിന്ന് വിട്ടുപോയെന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അയ്യോ, എന്റെ ദൈവമേ. കൃഷ്ണൻകുട്ടി, എന്തിനാണ് ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത്? എടാ, നമ്മുടെ കുഞ്ഞുനാളിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. വഴക്കിടും, രണ്ടു ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും. ഞാൻ അത്ര ഇതിനൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാനും അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ അല്ലാണ്ട് പിന്നെ എന്നാ ചെയ്യണം ഞാന്? എനിക്ക് പിള്ളേരെ വിളിച്ച് അകത്തോട്ട് കേറ്റുപോയിട്ടെ. ദീർഘായുസായിട്ടിരിക്കട്ടെ. കണ്ടോ, സന്തോഷമായില്ലേ? എല്ലാവർക്കും സന്തോഷമായില്ലേ? നിങ്ങൾക്ക് ഒരു പഴക്കങ്ങളൊന്നും ഇല്ലല്ലോ. പഴക്കമെല്ലാം തീർന്നല്ലോ. ഓക്കെ ആയി, കാര്യങ്ങളൊക്കെ മംഗളമായി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ഇവർക്കൊരു കുഞ്ഞുണ്ടായ ഈ ജാതി കോളത്തിൽ എന്ത് ജാതി വെക്കും? അമ്മ എന്ന് പോയാ ഇവിടുന്ന് ജാതി കോളം. ഇവിടെ മനുഷ്യന്റെ കിഡ്നിക്കും രക്തത്തിനും ഹൃദയത്തിനും കരളിനും വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോ ആർക്ക് രാഷ്ട്രീയവും ഇല്ല, മതവും ഇല്ല, ജാതി കോളത്തിന് ഒപ്പുകൂടണ്ട. അത് ശരിയാ, അത് അവൻ പറഞ്ഞാലും സത്യമുണ്ട്. ഇവർക്കൊരു കുഞ്ഞു ജനിച്ചാൽ അഥവാ അവന് ജാതി പ്രാന്തെടുത്ത് വാളുമായി വെട്ടാൻ ഇറങ്ങുമ്പോ അവൻ ഒന്ന് ചിന്തിക്കും, അവൻ ആദ്യം അവന്റെ അച്ഛന്റെ ആൾക്കാരെ വെട്ടണോ അതോ അവന്റെ ഉമ്മയുടെ ആൾക്കാരെ വെട്ടണോ എന്ന്. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളിലാണ് ഈശ്വര ചൈതന്യം എന്ന വലിയൊരു മെസ്സേജോടെയാണ് ടീം പോപ്പിയുടെ പെർഫോമൻസ് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും സ്വാർത്ഥത ഏറി വരുന്ന ഈ ഒരു കാലഘട്ടത്തിന് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു മെസ്സേജും തന്നെയാണ്. വിധി അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു, പക്ഷേ അതിനു മുമ്പ് ഇറ്റ്സ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ചേട്ടാ, ഞാൻ അറിഞ്ഞിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളതാണല്ലോ. ഇവിടെ ഒരാളെയൊക്കെ കൊണ്ടുപോയാൽ മുതലാകണ്ടേ? മുതലാകണ്ടേ? ചേട്ടൻ ഏത് ശാരദയുടെ കാര്യമായി പറയുന്നത്? ശാരദ ബസ്? ബസ് അല്ല, ഞാൻ ചോദിച്ചത് ചേട്ടന്റെ ഭാര്യയുടെ കാര്യമാണ്.
മനസ്സിലായി പ്രേമത്തിന് കണ്ണും ഇല്ല മൂക്കും ഇല്ല അല്ലെങ്കിൽ നിന്നെ ഈ വവാലി അപ്പേ നിന്നെ ആരെങ്കിലും പ്രേമിക്കാൻ നടക്കും വേണ്ട അന്ന പിടിച്ചേ പറ്റൂ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ഭക്തി, മതമൈത്രി, ഈശ്വരവിശ്വാസം, അന്ധവിശ്വാസം, മിശ്രവിവാഹം, പ്രണയം, സ്വപ്നം, മഴ, വെള്ളപ്പൊക്കം, എല്ലാം ഒരു സ്കിറ്റിൽ. വെരി ഗുഡ്. ഈ മതസൗഹാർദ്ദം, അതിൽ ഊന്നിയാണ് നിങ്ങൾ കഥ തയ്യാറാക്കിയിരിക്കുന്നത്. അത് വളരെ ഇംപ്രസീവായിട്ട് തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ജാതി കോളമില്ല, പിന്നെ എന്തിനാണ് ഈ ജാതി കോളം എന്ന് ചോദിക്കുന്നത് ഒരു ഒരു സാമൂഹ്യ വിഷയമാണ് അതിലൂടെ നിങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടെ ഇവിടെ ഹ്യൂമർ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ അയൽവക്കത്ത് കഴിയുന്ന നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. കുട്ടിക്കാലത്തൊക്കെ പിണങ്ങിയിട്ടില്ലേടാ, അതേപോലെ കണ്ടാൽ മതി നമുക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ, ഗൃഹനാഥൻ അനുഗ്രഹിക്കുമ്പോൾ ആ നന്മ നിറഞ്ഞ ഒരു സ്കിറ്റിനെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പ്. റിമി, ചിരിപ്പിക്കാൻ മാത്രമല്ല, എത്രയും നല്ല കാര്യങ്ങൾ എൻ്റെ പോപ്പി നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇച്ചിരി നേരം കൊണ്ട് ഇത്രയും കാര്യം, അപ്പോൾ ഒരു ദിവസം മൊത്തം അങ്ങ് തന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങ് നല്ല മക്കളാക്കി നിങ്ങൾ മാറ്റുമല്ലോ. മനോജേട്ടൻ ഇതിനകത്ത് കലക്കി, അതായത് ഒരു പണിയും ചെയ്തില്ല. അങ്ങനെയുണ്ട് ആൾക്കാരുണ്ടാവും, എല്ലാം ജോൽസ്യൻ അവർ പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ, എല്ലാം ദൈവം നോക്കിക്കോളൂ, എന്ത് പ്രശ്നങ്ങളൊന്നും ഞാൻ പണിയെടുക്കത്തില്ല, എല്ലാം ദൈവം കാത്തോളും എന്ന് പറയുന്നവർക്കൊക്കെ കറക്റ്റായ മറുപടി എത്താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ കാര്യവും. എന്നാൽ കിരണും അമൃതയും തമ്മിലുള്ള ആ പ്രണയത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കിരൺ പറയുന്നുണ്ട്, എപ്പോഴും ആണുങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നു, ചിതപ്പേര് മൊത്തം ഞങ്ങൾക്ക്, ഒരു ചേഞ്ചിന് പെണ്ണുങ്ങൾ ആണുങ്ങളെ ഒന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വാ, കുറച്ച് നിങ്ങളും കേക്ക് എന്ന് തുടങ്ങി, അവിടെ രസമുണ്ടായിരുന്നു. ഇനി ബാക്കി ജഡ്ജസ് പറയട്ടെ. ഓവറോൾ ഗുഡ് സ്കിറ്റ് ആയിരുന്നു. വളരെ നന്നായിരുന്നു. മതത്തിനെ സംബന്ധിക്കുന്നുണ്ട്, ഇന്നത്തെ സാമൂഹിക ചുറ്റുപാടുകളുണ്ടല്ലോ. നീ മരിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപയും ജോലിയും കിട്ടുന്ന പറഞ്ഞില്ല, അതൊക്കെ അറ്റ് പ്രസന്റ് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ എല്ലാവരുടെ ആക്ടിങ്ങിന്റെ ഒരു റേഞ്ച് നോക്കണം. മനോജിന്റെ എനർജി ഭയങ്കര തന്നെ, കണ്ണിവിടെ പുറത്തപ്പാ, ഒരുപാട് തമാശകൾ തന്നെ ഉണ്ടായിരുന്നു, വെർബൽ ഹ്യൂമർ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു നിങ്ങള്. പിന്നെ ഇതിനകത്തൊരു വെള്ളപ്പൊക്കം വരുന്നു, അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾ ബാക്കിൽ ക്രിയേറ്റ് ചെയ്തത്, എല്ലാം എടുത്ത് ചാടുന്നത് ബെസ്റ്റ് സ്കിറ്റ് ആയിരുന്നു. നിങ്ങൾ ചെയ്തത് ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുകയും അതിനേക്കാൾ കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. പിന്നെ നിങ്ങളുടെ ടൈമിംഗ്, മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതായാലും ഈ കൗണ്ടർ ഡയലോഗ് പറയുന്നത്, ഇതിൻ്റെയൊക്കെ ടൈമിംഗ് ഞങ്ങൾക്ക് ഇത്രയും സ്പീഡിൽ സമയം പോയതറിഞ്ഞില്ല. അത് കഴിയുമ്പോൾ ഓ കഴിഞ്ഞോ, കുറച്ചും കൂടി ആകാമായിരുന്നു എന്ന് തോന്നി, അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു. നിങ്ങൾ കൊടുത്ത മെസ്സേജ് പോലെ താൻ പാതി ദൈവം പാതി, എനിക്ക് തോന്നുന്നത് നിങ്ങൾ പാതിയല്ല, നിങ്ങൾ 100% ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് മാർക്സ് എന്ന് നമ്മൾ ഇത് അറിയാൻ പോകുന്നു. ഓക്കെ, റിമി ഓൺ 25, 24. ജ്യോതിഷേട്ടാ, 24 out of 25. രാജേട്ടാ, ഞാൻ നിങ്ങൾക്ക് ശരിക്കും 12 മാർക്കാണ് ഇട്ടിരിക്കുന്നത്, അത് എന്റെ പാതി, ദൈവത്തിന്റെ പാതി 12 കൂടി ചേർത്ത് 24. താങ്ക് യു സർ. താങ്ക് യു സർ. ഔസ്കിപ്പിഷൻ സർ, അപ്പൊ 25. താങ്ക് യു സർ. ടീം പോപ്പിയുടെ ഇന്നത്തെ കാലവർഷം റൗണ്ടിലെ പെർഫോമൻസിന് ഈ ഒരു ബ്രില്യൻ്റ് ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 97 on 100. കള്ളന്മാരുടെ മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പോലീസുകാർക്ക് തന്നെയാണ്. എന്നാൽ ചെറിയൊരു അബദ്ധം കൊണ്ടിട്ട് എന്തൊക്കെ വലിയ മെസ്സുകളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നറിയണമെങ്കിൽ കാത്തിരിക്കണം, ബിക്കോസ് കള്ളനും പോലീസും എന്ന റൗണ്ടിന് വേണ്ടി നമ്മുടെ ലക്കി സ്റ്റാർസ് ആണ് ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സാരസമുഖീ സഖീ
ചേട്ടാ, ഞാൻ അറിഞ്ഞിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളതാണല്ലോ. ഇവിടെ ഒരാളെയൊക്കെ കൊണ്ടുപോയാൽ മുതലാകണ്ടേ? മുതലാകണ്ടേന്നോ? ചേട്ടൻ ഏത് ശാരദയുടെ കാര്യമാണ് പറയുന്നത്? ശാരദ ബസ്, ബസ്സല്ല, ഞാൻ ചോദിച്ചത് ചേട്ടന്റെ ഭാര്യയുടെ കാര്യമാണ്. മനസ്സിലായി, പ്രേമത്തിന് കണ്ണുമില്ല മൂക്കുമില്ല, അല്ലെങ്കിൽ നിന്നെ ഈ വവാലി അപ്പ നിന്നെ ആരെങ്കിലും പ്രേമിക്കാൻ നടക്കുന്നു. വേണ്ട, അന്ന പിടിച്ചേ പറ്റൂ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. നമ്മുടെ സമൂഹവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് പോലീസുകാർ. അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു അശ്രദ്ധ മതി വലിയ അബദ്ധങ്ങളിലേക്ക് കലാശിക്കാനായിട്ട്. ഇവിടെ ഇതാ ആ ഒരു അലേർട്ട്നെസ്സിൻ്റെ വാർണിംഗുമായി ഓൺ സ്റ്റേജ് കള്ളനും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം സുപ്രീം ടീം ലക്കി സ്റ്റാർസ്. ചേട്ടാ, ശാരദ പോയേട്ട. പോയടാ. പോയി. പോയാ? 5 വർഷം മുമ്പ് പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്ന എന്നെ ഇട്ട് വെച്ച് അവളാ മീൻകാരൻ നത്തോലി സുഖുവിന്റെ കൂടെ പോയടാ. നിങ്ങൾ ഞാനും ശാരദയുടെ കാര്യം പറയുന്നു. എന്റെ ഭാര്യ ശാരദ. അയ്യോ, ഞാൻ ചോദിച്ചത് ശാരദ ബസ് പോയാന്ന്. ഈ ബസിന്റെ അവിടെയും പേര് ശാരദ എന്നായാലും എന്നും കമ്മുണ്ട്. അതേ, വഴിപോക്കാ. വഴിപോക്കനാ? ആ, നിങ്ങൾ ഒരു വഴിക്ക് പോകാൻ വന്നതല്ലേ, അപ്പം വഴിപോക്കാന്ന് വിളിക്കാമല്ലോ. അല്ല, മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നങ്ങനെ കാണാൻ വഴിയില്ല. അതെന്നാ? ഞാനിത് വഴി വന്നിട്ടില്ല. ചേട്ടാ, ശാരദ പോയല്ലേ. ആ, ഈ പേര് രാവിലെ ഒന്ന് ചമ്മിയിരിക്കുക, ഇനി ചമ്മുന്ന വിഷയമില്ല. ആ, ശാരദ പോയി. അപ്പൊ കേട്ടത് ശരിയല്ലേ? ആ, ശരി തന്നെ. ഇവിടെ നിന്ന് ഒരു 10 പേര് കൂടെ ഉണ്ടായിരുന്നു. ഏ, 10 പേര്? ആ, ആ വേറെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ നിന്ന് 10 പേര്? ചേട്ടാ, ഞാൻ അറിഞ്ഞിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളതാണല്ലോ. ഇവിടെ ഒരാളെയൊക്കെ കൊണ്ടുപോയാൽ മുതലാകണ്ടേ? മുതലാകണ്ടേന്നോ? ചേട്ടൻ ഏത് ശാരദയുടെ കാര്യമായി പറയുന്നത്? ശാരദ ബസ്. ബസ്സല്ല, ഞാൻ ചോദിച്ചത് ചേട്ടന്റെ ഭാര്യയുടെ കാര്യമാണ്. അയ്യോ ശാരദ, നീ കാരണം ഞാൻ പിന്നെയും പിന്നെയും ചമ്മുവാണല്ലോ. ചേട്ടാ, അപ്പൊ ശാരദ പോയല്ലേ? പോയടാ. 5 വർഷം മുമ്പ് അവള് പോയി. അയ്യോ, ഞാൻ ഇപ്പൊ ചോദിച്ച ബസിന്റെ കാര്യമാ. ഇന്ന് ഈ ശാരദക്ക് ഞാൻ അള്ളു വെക്കും. അതിന് അവര് പോയിട്ട് 5 വർഷമായില്ലേ? ഏ, ഇത്രയും ഗമയൊന്നും വേണ്ട. എന്തിനാ ഇത്ര ഗമയിട്ട് കിടക്കുന്നത്? ഗമയിട്ട് കിടക്കുന്നത് ഈ സെക്യൂരിറ്റി ഫോഴ്സ് ഉള്ള ആൾക്കാർക്കൊക്കെ ഇച്ചിരി ഗമയിടാം. ഞങ്ങൾക്കും മന്ത്രിമാർക്കൊക്കെ ആണല്ലോ ഇപ്പൊ സെക്യൂരിറ്റി ഫോഴ്സ് ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും എനിക്ക് സെക്യൂരിറ്റി ആയിട്ടുണ്ടല്ലോ. ഈ കയ്യെ കിടക്കുന്നതേ വളയല്ല, വെലങ്ങ. വെലങ്ങ അതൊക്കെ എനിക്ക് അറിയാറില്ല. എന്റെ പുന്നതാരന്മാരെ, ഞാൻ ഇതിലും വലിയ പൂട്ടൊക്കെ പൊളിച്ചിട്ടുള്ള ആളെ, എനിക്കത് വലിയ നിസാരാ. എനിക്ക് രക്ഷപ്പെടുന്ന രക്ഷപ്പെടാൻ അറിയാവോ? ഈ പൂട്ട് വിളിച്ചാ നീ കൊറേ പൊളിക്കും, അതിന് കൊറേ പുളിക്കും. നീ പൂട്ട് വിളിക്കാൻ ഇവനെ എവിടെ കൊണ്ടുപോ? ഇവനെ മത്സരത്തെ മോന്റെ കല്യാണം. ഇവനാണ് പൂച്ചെണ്ട് കൊടുക്കുന്നത്. 10 മുഹൂർത്തം അങ്ങനെ കൊണ്ടുപോവാ. എന്റെ പുനിതിയടാ, ഒരു നിസാര കിണ്ടി കെട്ട എന്റെ കേസിലാ. നീ ഒരു വിലങ്ങ് കൂട്ടുണ്ട് എന്നെ കൊണ്ടുനടക്കണേ. നിസാരം കിണ്ടി കെട്ട ഞാൻ ഒരു കൊലപാതകനെ കൊണ്ടുപോകണം. ഈ ചെറുക്കനെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചുകൊണ്ടുപോകും. കിണ്ടി നിർമ്മാൻ ആണെങ്കിൽ തീർന്ന്. എടോ, മ്യൂസിയത്തിൽ ഇരുന്ന 15 പഴക്കമുള്ളൊരു കിണ്ടിയാ ഈ പന്നെ പട്ടി മോട്ടിച്ചത്. വോട്ട് കൊടുത്തതറിയോ? അതെന്നെ, പഴയ കിണ്ടിയാണ്. പഴയ കിണ്ടി ഇവിടെ നിങ്ങൾ മറന്നേ. ഇതിലും വലിയ മണിച്ചിത്രത്താണ് അടക്കം. 8 ബൂട്ട് പൊട്ടിച്ചിട്ടാ ഞാൻ ആ സാധനം എടുത്തിട്ട് വന്നത്. സാറേ, അവൻ പറഞ്ഞോ, ശ്രദ്ധിക്കണം കേട്ടോ. അവൻ ബൂട്ട് പൊളിക്കുന്ന ആളോ, അവൻ അത് പൊളിച്ചിട്ട് പോയാൽ നിങ്ങളുടെ പണി പോകും. ഇത് കണക്ക് കൊറേ അവന്മാരെ കൊണ്ട് പോയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ കൊണ്ട് ആക്കിയിട്ടും ഉണ്ട്. വനജല്ലേ വരുന്ന, അല്ലേ മിന്നലും ഒന്നും അല്ലല്ലോ. ഈ 100 കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു ദിവസം ജീവിക്കണം? ഇങ്ങനെ 100 കൊണ്ടോ? എന്നാ സാറേ 100 നമ്മൾ അങ്ങനെ ജീവിക്കും? എനിക്കറിയില്ല. എന്താ അങ്ങനെ സാറിന്റെ വീടിന് അത് 100 പറ്റിയത്? അതിനിടയ്ക്ക് എന്റെ പേര് തെളിച്ചു മാറ്റുന്നു സാറേ. സാറേ, വനജ വനജ അവിടെ കിട്ടുന്ന നിനക്കെന്ത്? എനിക്കൊരു ചെറിയൊരു ലൈൻ സെറ്റപ്പ് ഉണ്ടാക്കും. കൊച്ചു ചേട്ടനെ നാണം കിടത്തി കളിയാക്കല്ലേ ചെയ്ത് നിക്കണം കേട്ടോ. കള്ളനും കൊള്ളക്കാരനൊക്കെ പ്രേമോ? ഈ പോത്തൊക്കെ നോക്കിട്ട് എങ്ങനെ
പ്രേമിക്കുന്നുണ്ട് കൊച്ചെ. എന്റെ സാറ് ഇന്നത്തെ കാലത്ത് അത്യാവശ്യം തരികിട ഒക്കെ ഉള്ള ആൾക്കാരെ പെണ്ണങ്ക ഇഷ്ടം. എനിക്ക് മനസ്സിലായടാ, പ്രേമത്തിന് കണ്ണുമില്ല മൂക്കുമില്ല, അല്ലെങ്കിൽ നിന്നെ ഈ വവാലി അപ്പ നിന്നെ ആരെങ്കിലും പ്രേമിക്കാൻ നടക്കും. കള്ളനാ കള്ളായി എന്നെ ഭയങ്കര ഓമനത്താ അവർക്ക്. കൊഞ്ചിക്കും കള്ള കൊഞ്ചിക്കടാ കിണ്ടി കിണ്ടി കേട്ട കള്ളൻ 5000 വർഷം പഴക്കമുള്ള കിണ്ടി. മണിച്ചത്തായ സമയമല്ലേ ഏട്ട് ഞങ്ങൾ കളിക്കുന്ന അത് കിട്ടി കിട്ടി ഞാൻ ശരിയാക്കി തരാം. മറിയുന്ന കുറച്ച് മാറി കള്ളനാ എന്റെ വിളി തുറഞ്ഞാ എന്നോടല്ല നിന്നോടാ പറഞ്ഞു പോയി ചൊറിയണല്ല മസാജിങ് ആ ഞാൻ ഭയങ്കര കളരിയാ നല്ലോണം ഒരു മുറുക്കാൻ മുറുക്കാണ്ടോ അവൻ തേക്കും എല്ലാം ഞാനാ എനിക്കറിയോ സാറ് പറഞ്ഞിട്ടില്ലേ ഇവിടെ വെക്കും വേണം കേട്ടോ. വൃത്തിയായിട്ടൊക്കെ സമയമില്ല പുഴങ്ങും വരത്തില്ല അടുത്ത ടെൻഷനിൽ നിന്ന് പൊക്കോ. നെഞ്ചിന്റെ പൂട്ടിനടിച്ചു പൊളിക്കുന്നു. പോലീസുകാരെ അറിയത്തില്ല ഇത്ര കാലമാണ് ഞങ്ങൾ അവിടെ നിൽക്കാൻ നോക്കിയിട്ട് ഇടിച്ചു തന്നെ ഉണ്ടല്ലോ. ഞാൻ ഈ പൂട്ട് പൊളിച്ചിട്ട് വഴിക്കും കേട്ടോ. പ്രതിയായിട്ടും ഒരു കിണ്ടി മോഷ്ടിച്ചതിന് ഞങ്ങളിപ്പോ കോടതി കൊണ്ട് ഹാജരാക്കാൻ പോവാ. കിണ്ടി മോഷ്ടിച്ചാടാ നിനക്ക് നാണമില്ലടാ, വല്ല കിരീടം മോഷ്ടിക്കാൻ പാടില്ല. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ, കൂടെ പഠിച്ചുകൊണ്ട് ഞാൻ മൂക്കാൻ വേണ്ടി അടിക്കാൻ പൊട്ടിച്ചു. കളിച്ചു അതെ സാറേ, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാ. പയ്യനെ അറിയാലോ ഒരു അവനെ ബിക്സിന്റെ അസുഖമുണ്ട്, അപസ്മാരമേ. അപ്പൊ ഡോക്ടർ പറഞ്ഞേ 15 വർഷത്തേക്ക് ഇവനെ ശ്രദ്ധിക്കണം. സംഭവം വേറെ ഒന്നുമില്ല സാറേ, അതെ ഈ എന്തെങ്കിലും നമ്മൾ ഉറച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിയമം തറയിട്ട് കളിക്കുവാ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ നീയാണല്ലേ പുലിമുരുകന്റെ അത്ത മൈനൊക്കെ അറിയ അടിച്ചത്. മക്കളെ പുലുകരുള്ള മൈന മാമനല്ല അടിച്ചത്. മറികളിച്ചു അങ്ങോട്ട് മറികളിച്ചു സാറേ. അതെ പുലുമുരുകന്റെ കേസ് മാത്രല്ല നമ്മുടെ ആടതോമേനെ തല്ലിയില്ലേ, ഈ പോലീസാൻ ഈ പോലീസാൻ പിള്ളേരൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം. കയ്യിലിരിക്കുന്നത് വലുതാക്കി എവിടെ കിട്ടണം ഇതിനൊക്കെ മാത്രല്ല മനോജ് കെ ജയന കണ്ടില്ലേ, ഇത് മനോജ് കെ ജയന കളിക്കണല്ലേ. ആ കൊച്ചിന് അസുഖം ഫിക്സ് ആണ്. ഒരു ഇരുമ്പം വല്ല താക്കോൾ എന്തായാലും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. വിളിച്ചാ മതി കേട്ടോ, എന്തിനാണ് വിളിക്കണേ. അയ്യോ ആ കൊച്ചിനെ ടെൻഷൻ അടിപ്പിച്ചില്ലേ, ആ കൊച്ചിനെ അതിന് വല്ല പറ്റിക്കാൻ സാറിന് തൊപ്പിയും തിരക്കും സാറ് സമാനം പറയേണ്ടത് കേട്ടോ. അത് സമയം കുറയായി നമ്മൾ ഇവിടെ നിന്ന് കളിച്ചോണ്ട് കാര്യമില്ല, ഇവരെ കൊണ്ടുപോകണ്ടേ. പിന്നെ അവരെ കൊണ്ട് ബസ് വരാൻ നമുക്ക് അപ്രത്യക്ഷം ഓട്ടോ വിളി വിളിച്ചു പോവാ. അതെ ഒരു സെക്കൻഡ്, നമ്മൾ കോടതി ചെല്ലുമ്പോഴേ എന്റെ വില കഴിച്ചിട്ട് വേണ്ട അകത്ത് കെട്ടാനായിട്ട്. വില കഴിക്കാതെ പിന്നെ കോടതിക്ക് അത് പ്രത്യേകം കയറ്റി നിർത്താൻ പറ്റുമോ? നീ പൊട്ടനാണോ? ആ വില കഴിക്കണേ താക്കോൽ വേണ്ടേ, താക്കോൽ സാറിന്റെ ഉണ്ടല്ലോ. പിന്നെ പിന്നെ താക്കോൽ എന്തേ ഉണ്ടല്ലോ, താക്കോ താക്കോല് താക്കോല് വേണം.
താക്കോൽ എടുത്തില്ലായിരുന്നോ സാറേ? താക്കോൽ ആ പയ്യന്റെ കൈ പിടിപ്പിച്ച് വിട്ടില്ലേ? എനിക്ക് വിഷയമുള്ള കാരണമല്ല ഇതെല്ലാം. ഏത് കൂട്ടുവേളയിലും ഞാൻ ഇഷ്ടപ്രയാസം അയക്കുന്ന ആളാണ്. കൊച്ചിന്റെ താക്കോളിഞ്ഞ് വെച്ചിട്ടുണ്ട്. സാറേ ഇത് ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടു? നമ്മൾ എങ്ങനെ അറിയുന്നത്? പിന്നെ ഞാൻ എവിടെ പക്കം കണ്ടുപിടിക്കാണ്? ഒന്ന് ഒന്ന് പൊളിച്ചോ സാറേ. സാറേ ഞാൻ എവിടെ പോയി തപ്പി കണ്ടുപിടിക്കാണ് സാറേ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാറേ. അവന് പൂട്ടിരിക്കാൻ അറിയാലോ. അവനെ കൊണ്ട് തൽക്കാലം അങ്ങോട്ട് അഴിപ്പിക്ക്. ആ ഒന്ന് സഹായിക്കണം. സാറിന്റെ ജോലി പോകുന്ന കേസ ഞങ്ങൾ രണ്ടുപേരും ജോലി പോകണം. എന്തോ അങ്ങനല്ല, ഇച്ചിരി വിനയത്തോടെ എളിമയോടെ ഒരു സ്നേഹത്തോടെ ഒക്കെ വാത്സല്യത്തോടെ വിളിക്കാം. അവരെ പൂട്ടിരിക്കാം. തൊപ്പി വേണോ? പൂട്ടിരിക്കണോ? തൊപ്പി വേണം. പിന്നെ മോനെ എന്തോ അത് കൊള്ളാം. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എന്റെ കാമുകി വന്നപ്പോ എന്നെ ഇവിടെ ഇട്ട് മെഴുകിയായിരുന്നല്ലോ. ചെറിയൊരു പണി, അതൊക്കെ സർവീസിന്റെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നല്ലോ. രണ്ട് പെമ്പുള്ളരാ, ഇതിന്റെ പേരിൽ ജോലി എങ്ങനെ പോയി കഴിഞ്ഞാല് വലിയ പ്രശ്നം ഉണ്ടാവും. ഒരു പെങ്ങച്ചിന് ഞാനും കിട്ടിയാലോ? എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രശ്നം, എനിക്ക് സർവീസ് ഉണ്ട്. ജോലിക്ക് ജോലി പോയാലും എനിക്ക് തിരിച്ചു കയറാൻ സമയമുണ്ട്. സാറിനെ സംബന്ധിച്ച് അതില്ല. അതാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊട്ടിക്കാൻ നോക്കാം. ഞാൻ പൊട്ടിക്കാൻ ഏത് പൂട്ടും നിഷ്പ്രയാസം പൊട്ടിച്ച് തകർക്കുന്നവനല്ലേ? അതൊക്കെ അപ്പൊ നിനക്ക് ഈ പൂട്ട് എന്ന് പറയുന്നത് നീ മണിച്ചത്താഴ് വരെ നീ അടിച്ചു പൊട്ടിക്കുന്നവനാന്ന് പറയും. സാറ് ഞാൻ ഈ പൂട്ട് അഴിക്കണ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ നിങ്ങളെന്നെ കഷ്ടപ്പെടുത്തില്ല. ഒരു മുറുക്കാനും കുറിച്ച് ഒരിക്കലും പഴന്നില്ലല്ലോ. ഒരു പഴന്നില്ലല്ലോ. ഡോ ഒരു പഴം കൊടുക്കും. പഴം അത് പുളിച്ചന്റെ വയൽ വെച്ചുതരൂട്ടിരിക്കണം. പണിപോ കേട്ടാ പൊളിച്ചോട്. ഞാൻ പൊളിച്ചുതരാം. സാറ് തന്നെ പൊളിക്കണം. അല്ല ആരെങ്കിലും പൊളിച്ചു വന്നാ പോരാ. അതല്ല സാറിന് എന്റെ യോഗ്യതയുള്ള ആള്. സാറാണല്ലോ എന്നെ കുറെ വിഷമിപ്പിച്ച ആളെ. അടിപൊളി അടിപൊളി സൂപ്പറായിട്ടുണ്ട്. അവിടെ മൂത്രം ഒഴിക്കാൻ പറ്റും. ബെസ്റ്റ് ആണ്. ഞാൻ ഇവിടെ മൂത്രം ഒഴിക്കുന്നത് കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. ഞാൻ ഇങ്ങനെ മൂത്രം ഒഴിക്കുന്നത് ഇതിട്ട് ഇവിടെ മറയുണ്ടോ? ഈ സമയത്ത് മറയില്ലെങ്കിൽ കുഴപ്പമില്ല. നീ അങ്ങോട്ട് അങ്ങനെ തിരിഞ്ഞിരുന്ന ഒഴി. എടാ നമ്മൾ നോക്കുന്നില്ല. മറ നിൽക്കാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കാര്യം കള്ളനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഉള്ള ആളാണ്. മറയില്ലാണ്ട് ഞാനിങ്ങനെ മൂത്രം ഒഴിക്കും. നിങ്ങൾ പൂട്ട് ഒഴിക്കാൻ വേണം. എന്നെ മൂത്രം ഒഴിക്കാൻ സമ്മതിച്ചു. എന്നെ കൊണ്ടുവന്നു സാറേ. ഉള്ളി കൊണ്ടുവരാം. ഇതൊക്കെ സാറേ എന്റെ മുണ്ട് കൊണ്ട് മിണ്ട ഐഡിയടാ. ഇവിടെ പൂട്ടാണ് തുറക്കണം. അപ്പഴാ നിന്റെ മുണ്ട്. എന്തുവാടാ ആനയോ? അണ്ണാ പഴം. പഴം അവിടെ നിക്കി. അണ്ണാൻ പഴം അല്ല, ഒരു കിലോ പഴം വേണോന്ന്. പഴം വേണം. നീ അത് പറിച്ചിട്ട് വെക്കും. അത് ശരിയാണ്. അണ്ണ പറിച്ചതാ. ഇനി ഞാൻ തന്നെ പറിച്ചു തന്നെ നിത്ര നിർബന്ധമാണ്. നീ ആവശ്യത്തിന് പറിച്ചിട്ട് വെക്കും. ആ അത് വേണ്ട വേണ്ട. കഴിഞ്ഞ ആഴ്ചയെ നിങ്ങളിവിടെ ഇരുന്നിട്ട് നിങ്ങൾ ഒരേ ഒരു മുട്ടായി ഞാനും എന്റെ പിള്ളേരോട് എടുത്തോണ്ട് പോയി പറഞ്ഞ നാട്ടുകാരുടെ മുഴുവനും നിങ്ങൾ പറഞ്ഞത് എന്നെ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ടിരിക്കുവാണോ? ഞാൻ അത് കയ്യമൊത്തം വെച്ചതല്ലേ. അത് ഞാൻ ഖേദിക്കുന്നു. അല്ലണ്ണ ഒരു കിലോ പഴം തന്നാ. ഇനി പഴം ആവശ്യത്തിന് നീ പറിച്ചിട്ട് വെക്കും. അണ്ണ പറിച്ചു തന്നേ പറ്റുള്ളൂ. ദൈവമേ ആകെ ഉള്ളവരും രണ്ടെണ്ണം കഴുകിയിട്ട് നിറഞ്ഞ കാരണം ഉണങ്ങിയില്ല. അണ്ണ ഇനി പഴം തന്നെ വേണം. നിനക്ക് ഇത്ര നിർബന്ധം തന്നെ. തൽക്കാലം ഇന്ന് പപ്പടം വെച്ച പപ്പടം ശരിയാവൂല. പഴം തന്നെ വേണം. പഴം പഴം തന്നെ വേണം. ഒരു കിലോ പഴം ഞാൻ പറിച്ചെടുത്തോളാം. കാശ് താണ. കാശ് കാശൊക്കെ ഞാൻ പിന്നെ കണക്ക് പറഞ്ഞു മേടിച്ചോളാം. എന്നിട്ട് വേണം ഇനി നാട്ടുകാരുടെ മുഴുവനും പറഞ്ഞോട്ടിടക്ക ഞാനും എന്റെ പിള്ളേരും കള്ളികളാണെന്ന്. പൈസ പിടിയണ്ണ. സുമേ ഇല്ലെന്ന് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. നീ പോ പിന്നെ വാങ്ങിച്ചോളൂ. എന്നാലും വേണ്ട. അന്ന് പിടിച്ചേ പറ്റൂ.
സാറേ സാറേ ഹലോ ആ അതെ ഇപ്പൊ എത്തിക്കാം ആണോ അല്ല ഞങ്ങൾ എത്തിക്കാം സാറേ മേളിൽ നിന്ന് വിളി വന്ന് എന്നാ ഉടലോടെ കയറി അങ്ങ് പോവാപ്പ അതല്ല സാറേ പ്രതിയ സമയത്ത് കോടതിയിൽ എത്തിക്കാത്തോണ്ട് രണ്ടുപേർക്കും സസ്പെൻഷൻ സാറേ സാർ കരയണ്ട ഊട്ടി തന്നെ അയച്ചിട്ടുണ്ട് നിനക്കിതൊരു അരമണിക്കൂർ മുമ്പ് പൊളിച്ചുകൂടായിരുന്നാ സാറേ നിങ്ങളെപ്പോലുള്ള ചില പോലീസുകാരാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്ത നാടകരുണ്ടാക്കുന്നത് അത് കറക്റ്റ് ടീം ലക്കി സ്റ്റാർസ് ശാരദ വെച്ചിട്ടുള്ള കോമഡി നല്ല ടേക്ക് ഓഫ് ആയിരുന്നു ഗുഡ് പിന്നെ ചില സിറ്റുവേഷൻസ് നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഈ കള്ളൻ എന്തുകൊണ്ടാണ് ഈ വിലങ്ങ് ഇങ്ങനെ അഴിക്കാൻ അറിയാമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ അഴിച്ചുകൂടാ എന്ന് ചോദ്യം ആ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ പറയുന്നുണ്ട് അവസാനം ക്ലൈമാക്സിൽ പറയുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള പോലീസ് ഓഫീസേഴ്സ് കാരണമാണ് ഇവിടെ എല്ലാവർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ ചീത്ത പേരുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഈ കള്ളനുമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ സമയം ചെലവഴിക്കേണ്ടതിന് പകരം നേരെ അങ്ങ് കോടതിയിൽ പോയിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ അത് തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഓൾ ദി ബെസ്റ്റ് ടീം ലക്കി സ്റ്റാർസ് രാശിട ജഗദീഷ് പറഞ്ഞ മാതിരി ഇതിനകത്തൊരു ടൈമിംഗ് വെച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റായിരുന്നു ശാരദയുടെ എപ്പിസോഡ് ശാരദ വൈഫിൻ്റെ പേരാണ് ബസിൻ്റെ പേരാണ് അത് അതുമായിട്ടുള്ളൊരു കൺഫ്യൂഷൻസ് വർക്ക് ചെയ്തത് നിങ്ങൾ വളരെ കറക്റ്റായിരുന്നു സംഭവങ്ങൾ പിന്നെ ഇതിനകത്ത് പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സിലോട്ടൊരു വളർച്ച മുരടിച്ചു പോയി കുറച്ചുകൂടെയൊക്കെ ഇത് നിങ്ങളെപ്പോലുള്ള ടീമിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കും അപ്പം നല്ല സംഭവങ്ങളായിട്ട് വരിക എന്തായാലും എടുത്ത എഫർട്ടൊക്കെ നന്ദിയുണ്ട് കൺഗ്രാറ്റ്സ് നന്നായിട്ടുണ്ട് ഈ ശാരദ ബസും ആ വൈഫിൻ്റെ സീക്വൻസും അത് വളരെ ഗംഭീരമായിരുന്നു അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജഡ്ജായിട്ട് ഇവിടെ ഇരുന്നിട്ട് അത് കാണുന്ന പോലെയല്ല ചിരിച്ചത് ഞാൻ ആരാണെന്നുള്ളത് മറന്നിട്ട് എന്നെ മറന്നിട്ട് തന്നെ ഞാൻ വാവിട്ട് ചിരിച്ചു ഞാനൊന്ന് ട്യൂബ്ലൈറ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട് അതായത് എന്താ അത് ഞാൻ പറയണല്ലോ ഇവർ താക്കോലിൻ്റെ സംഭവം താക്കോൽ കൊടുത്ത് ചെയ്തു പിന്നെ ഈ ഇവർ താക്കോൽ അന്വേഷിക്കുമ്പോൾ എനിക്ക് പിടികിട്ടിയില്ല പിന്നീട് പറയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് സോ ദാറ്റ് വൺ ആൾസോ ഐ ലൈക്ക് വെരി മച്ച് ഓൺ ദ ഹോൾ നന്നായിരുന്നു കേട്ടോ ഓക്കെ റിമി ഒരു ചെറിയ കാര്യം വെച്ചിട്ട് ഒരു 5000 വർഷം പഴക്കമുള്ള ഒരു കിണ്ടി മോഷ്ടിച്ച ഒരു കള്ളനെയും കൊണ്ട് അവർ നടന്ന് ഒരു ചായക്കടയുടെ മുന്നിൽ നിന്ന് ഇത്രയെങ്കിലും നമ്മളെ കൊണ്ട് കുറച്ച് ചിരിപ്പിക്കാൻ അവർ ശ്രമിച്ചാൽ നല്ലൊരു കൈഡി കൊടുക്കണം താങ്ക് യു സോ മച്ച് സൂപ്പർ സോ കള്ളനും പോലീസും എന്ന റൗണ്ടിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ ടീം ലക്കി സ്റ്റാർസിന് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇനി അറിയുന്നത് ആൻഡ് റിമി ഓൺ 25 23 ടീം ലക്കി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ കള്ളനും പോലീസും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 91/100 അങ്ങനെ കോമഡി സ്റ്റാർസ് സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വീണ്ടും എത്തുമെന്ന സ്ട്രോങ് വാക്കോടെ ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് ആപ്പ്ഏറ്റവും കൂടുതൽ വിഷമുള്ളത് മനുഷ്യർ കഴിക്കുന്ന ആഹാരത്തിലാണ് അയ്യോ ശിബു ശിബുതല ശിബു ശിബുതല ശിബു അതെ ആ കുട്ടി ഉദ്ദേശിക്കുന്ന ആ ആമ അത് ഞാൻ തന്നെയാണ് വവ്വാൽ വരുന്നേ
ഞാനല്ല നിപ്പയുടെ ആള്.